നമസ്കാരം. മുഖ്യമന്ത്രിക്കും മകൾക്കും കുരുക്ക് മുറുക്കാൻ SFIO. വീണാ വിജയന്റെ എക്സാലോജിക്കൽ അന്വേഷണം തുടങ്ങി കേന്ദ്ര ഏജൻസി. ആലുവയിലെ CMRS ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘത്തിന്റെ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നു. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ 9 CMRL ഓഫീസ് ഉദ്യോഗസ്ഥർ എത്തിയതിനു പിന്നാലെ റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു. CMRL കോർപ്പറേറ്റ് ഓഫീസിലാണ് റെയ്ഡ് നടന്നത്. വിശദ പരിശോധനകളാണ് സംഘം നടത്തുന്നത്. കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. ജീവനക്കാരുടെ മൊഴിയെടുക്കും, രേഖകളും പരിശോധിക്കും. അന്വേഷണത്തിന് ആദ്യഘട്ടത്തിലാണ് തുടക്കം. വമ്പൻ സംഘമാണ് അന്വേഷണത്തിനുള്ളത് എന്നാണ് വിവരം. ഈ റെയ്ഡിന് ശേഷം വീണാ വിജയനെയും ചോദ്യം ചെയ്യും. AKG സെന്ററിലും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO അന്വേഷിക്കുക. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദലി, ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺപ്രസാദ്, K. പ്രഭു, A. ഗോകുൽനാഥ്, K. MS. നാരായണൻ, വരുൺ BS എന്നിവരാണ് സംഘത്തിലുള്ളത്. അരുൺപ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. അഡീഷണൽ സെക്രട്ടറിക്കാകും മേൽനോട്ട ചുമതലയുള്ളത്. അന്വേഷണം AKG സെന്ററിലേക്ക് നീങ്ങാനാണ് സാധ്യതയുള്ളത്. ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണം ED CBIക്കും കൈമാറാൻ SFIO കഴിയും. അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് CPM സെക്രട്ടറിയുടെ തീരുമാനം. ആദായ നികുതി ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള CPM പിന്തുണ. മാസപ്പടി വിവാദത്തിൽപ്പെട്ട കൊച്ചിയിലെ CMRL കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമാണ് വീണയുടെ കമ്പനിക്ക് 4 വർഷം ഈടില്ലാത്ത ലോണായി ആകെ 77.6 ലക്ഷം രൂപ നൽകിയെന്ന് പരാതി ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ താക്കേണ്ടിയിൽ മാത്രമായിരുന്നു എക്സാലോജിക്കലെ ഡയറക്ടർ. IT കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം വീണ താക്കേണ്ടിയിൽ പിണറായി വിജയന്റെ മകൾ AKG സെന്റർ പാളയം എന്നാണ്. CPM ബന്ധങ്ങൾ IT വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ AKG സെന്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ആരോപണം. ആരംഭം കുറിച്ച 2014 സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 മുതൽ എക്സാലോജിക് കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയർന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നേരിൽ നിർത്തുകയാണ് AKG സെന്റർ വിലാസം. CPM സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്ക് താമസിക്കാൻ AKG സെന്ററിന് തൊട്ടടുത്ത് അപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ CPM ആസ്ഥാനത്തിന്റെ വിലാസം നൽകിയത് ദുരൂഹമാണെന്നാണ് ഉയരുന്ന ആരോപണം. എക്സാലോജിക്കെതിരെ നിലവിലെ ROC അന്വേഷണം SFIO കൈമാറിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി പുതിയ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളാണ് SFIO അന്വേഷിക്കുക. വീണാ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷണങ്ങളാണ് SFIO സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാനുള്ളത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് SFIO നടത്തുക. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണ പരിധിയിൽ KSIDC ഉൾപ്പെടുന്നുവെന്നാണ് മറ്റൊരു കാര്യം. എക്സാലോജിക് CMRL ഇടപാട് അന്വേഷണവും SFIO പരിധിയിലായിരിക്കും. നന്ദി.